പിണറായി വിജയൻ ഇരട്ടച്ചങ്കരാണെന്ന് സിപിഎമ്മുകാരും കുട്ടി സഖാക്കളും എപ്പോഴും പറയാറുണ്ടെങ്കിലും പിണറായി വിജയനെ പലപ്പോഴും ചുരുട്ടിക്കെട്ടുന്ന നേതാവാണ് പിസി ജോർജ്. മുഖ്യമന്ത്രിയുടെ അഴിമതികൾ പൊളിച്ചടുക്കിക്കൊണ്ട് പിസി ജോർജ് പലപ്പോഴും രംഗത്തെത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായക വെളിപ്പെടുത്തലുകളും പിന്നാലെ ഉയർന്ന പ്രതിഷേധങ്ങളും ഒക്കെ പിണറായി തള്ളിയെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയ പിസി ജോർജ് സിപിഎമ്മിനെ വെള്ളം കുടിപ്പിച്ചിരുന്നു. ഒരു മുഖ്യമന്ത്രി കള്ളക്കടത്തുമായി മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്നാണ് പിസി ജോർജ് ചോദിച്ചത്. ഇത്തരം കാര്യങ്ങൾ കേരള സമൂഹത്തിന് അപമാനകരമാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണെന്ന് താൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും പിസി ജോർജ് തുറന്നടിച്ചിരുന്നു. പിന്നാലെ മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ച് പിസിയുടെ അറസ്റ്റും പിന്നീട് ഞൊടിയിടയിൽ ജാമ്യവും ആകെ നാടകീയമായ സംഭവങ്ങളായിരുന്നു കേരളം കണ്ടത്. എന്നാൽ ഇതുവരെ ആരും പറയാൻ ധൈര്യം കാണിക്കാത്ത പല വിഷയങ്ങളും ജോർജ് അഭിപ്രായപ്പെട്ടതിൽ എന്താണ് കുറ്റമെന്നായിരുന്നു വിവിധ സംഘടനകൾ ചോദിച്ചത്. ഇതിലൂടെ പിണറായി വിജയൻ സർക്കാർ വീണ്ടും വെട്ടിലാകുകയായിരുന്നു. എങ്കിലും പിസി ജോർജ് പിണറായി വിജയനെ വിടാതെ പിന്തുടരുകയാണ്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പരസ്യപോരിനിടെയാണ് പിണറായി വിജയനെ വീണ്ടും വെട്ടിലാക്കി പിസിയുടെ രംഗപ്രവേശനം. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പദവി ദുരുപയോഗം ചെയ്ത പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിട്ടുണ്ടെന്നാണ് പിസി ജോർജ് തുറന്നടിച്ചത്. പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും പിസി ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗവർണർക്കെതിരെ പാർട്ടി ലേബലിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മോശമായ പരാമർശങ്ങളും പ്രചാരണങ്ങളും അപകടകരമായ നിലയിൽ എത്തിയിരിക്കുകയാണ്. ലാവ്ലിൻ കേസ് മാറ്റിവെക്കാൻ ഇടപെടുന്നുണ്ടോ എന്ന് ഗവർണർ വ്യക്തമാക്കണം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയും ഭാര്യയും മകളും പ്രതിസ്ഥാനത്ത് എത്തേണ്ടവരാണെന്ന വസ്തുത ഗവർണർ പരാമർശിക്കാതിരുന്നത് ശ്രദ്ധേയമാണെന്നും പിസി ജോർജ് പറഞ്ഞു. മറുവശത്ത് അഴിമതിക്ക് കൂട്ടുനിൽക്കില്ല എന്ന നിശ്ചയദാർഢ്യവുമായി പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും തുറന്ന പോരിനിറങ്ങിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് സിപിഎമ്മിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതാണ് സർക്കാർ താരുമായി ഏറ്റുമുട്ടലിന് വഴിയൊരുക്കുന്നതെന്ന് പറഞ്ഞ ഗവർണർ അഴിമതിക്കാരാണ് ഭരണത്തിലെന്നും അതിന്റെ കെടുതിയാണ് ക്യാമ്പസിൽ മുതൽ കണ്ണൂരിലെ ചരിത്ര കോൺഗ്രസിൽ വരെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെന്നും കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇതോടെ പിണറായി വിജയൻ ഏറെക്കുറെ വിവാദങ്ങൾക്ക് മുഖം തിരിക്കാനാകാത്ത വിധം പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.